രാസാത്തി ഉന്നെ കാണാതെ നെഞ്ചം കാത്താടി പോലാടുതേ, രാസാത്തി ഉന്നെ കാണാതെ നെഞ്ചം കാത്താടി പോലാടുതേ. പൊഴുതാകിപ്പോച്ചു വിളക്കേത്തിയാച്ചു പൊന്മാനം ഉന്നെ തേടുതേ, രാസാത്തി ഉന്നെ കാണാതെ നെഞ്ചം കാത്താടി പോലാടുതേ. കണ്ണുക്കൊരു വണ്ണക്കിളി, കാതുക്കൊരു ഗാനക്കുയിൽ, നെഞ്ചുക്കൊരു വഞ്ചിക്കൊടിനിദാനമ്മ. കണ്ണുക്കൊരു വണ്ണക്കിളി, കാതുക്കൊരു ഗാനക്കുയിൽ, നെഞ്ചുക്കൊരു വഞ്ചിക്കൊടിനിദാനമ്മ. തത്തിത്തവഴും തങ്കച്ചിമിഴേ പൊങ്കിപ്പെരുകും തിങ്കൾ കലേ, മുത്തന്തര നിത്തം വരും നക്ഷത്തിരം, യാരോടു என்று எனக்கென்ன பேச்சு, நீதான கண்ணே நான் வாங்கும் மூச்சு, வாழ்ந்தாக வேண்டும் வா வா கண்ணே. ராசாத்தி உன்னே காணாத நெஞ்சம் காத்தாடி போலாடுதே, രാസാത്തി ഉന്നെ കാണാതെ നെഞ്ചും കാത്താടി പോലാടുതേ. അങ്ങനെ പക്കമല്ല പാടിയിരിക്കുന്നത്, എങ്കിൽ പോലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പാടിയിട്ടുണ്ട്. പിന്നെ ഞാൻ സ്റ്റാറ്റസ് ഇട്ടപ്പോഴത്തേനും ഒരു കമൻ്റ് വന്നായിരുന്നു, കഥ ചൊല്ലട്ടുമ എന്നൊരു കാര്യം പറഞ്ഞു. അപ്പോൾ എൻ്റെ ലൈഫിൽ നടന്ന ഒരു റിയൽ ഇൻസിഡൻറ്റ് ഞാൻ പറയാം. ബോറാവുമെന്നറിയില്ല, എങ്കിലും ഞാൻ പറയുകയാണ്. ഞാൻ ഫസ്റ്റ് ഫേസ്ബുക്കിൽ വീഡിയോ ഇട്ടപ്പോഴത്തേനും നമ്മുടെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണല്ലോ, ഫസ്റ്റ് വീടുമ്പോഴത്തേനും എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല, ഇത് മാത്രം ലൈക്ക് വരുന്നു, എല്ലാവരും ഷെയർ ചെയ്യുന്നു. അപ്പോൾ എനിക്കൊരു കോൾ വന്നു, നൈറ്റ് ഒരു 11:30 മണിയൊക്കെ ആയപ്പോഴത്തേനും കോള് വന്നു. കോൾ വന്നിട്ട് ആളിച്ചിരി കട്ടിയുള്ള സ്വരത്തിലാണ് സംസാരിച്ച്. കോൾ വന്നിട്ട് പറഞ്ഞു, നമ്മുടെ സോറി ഇടയ്ക്ക് ഇപ്പം ആളെന്നെ വിളിച്ചു, എന്നെ പോലെ സാർ താങ്കളുടെ പേര് സത്യജിത്ത് എന്നല്ലേ, അപ്പം താങ്കളെ എനിക്കൊന്ന് കാണണം, ഞാനൊരു ഒരു പുതിയൊരു സിനിമയുടെ പ്രൊഡ്യൂസറാണ്, അപ്പോൾ താങ്കളെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം, തൻ്റെ പാട്ടുകളൊക്കെ ഞാൻ ഫേസ്ബുക്ക് വഴി കണ്ടു, എനിക്ക് അർജൻറ്റായിട്ടൊന്ന് കാണാൻ പറ്റണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ശരി സാർ നമുക്ക് കാണാം, സാറ് ഒരു കോണ്ടാക്ട് ഇമ്മീഡിയറ്റ്ലി കാണാം, സാർ പറഞ്ഞാൽ മതി. അപ്പം അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇപ്പോൾ തന്നെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം നമുക്ക് എക്സൈറ്റ്മെൻറ്റ്, നമ്മുടെ പാട്ട് കേട്ടിട്ട് ഒരാൾ വിളിക്കുന്നു, ഇപ്പോൾ തന്നെ കാണാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. അമ്മ മുഷിച്ചൊന്നും പറഞ്ഞില്ല, ഇപ്പം തന്നെ കാണാം, ഓക്കെ റെഡി എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, വെയിറ്റ് ചെയ്യും, ഞാനൊരു 10 മിനിറ്റിനുള്ളിൽ. അദ്ദേഹത്തിൻ്റെ സ്ഥലം കറുകച്ചാലാണ്, കോട്ടനസീർ സിനിമാ നടൻ്റെയൊക്കെ വീടിൻ്റെ അടുത്താണ് ഞാനിങ്ങനെ അറിഞ്ഞു. അന്വേഷിച്ചപ്പോൾ തൻ്റെ വീടിൻ്റെ അഡ്രസ്സൊക്കെ എനിക്ക് കിട്ടി, എനിക്ക് ടൗണിലോട്ടൊന്ന് പെട്ടെന്ന് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. പറഞ്ഞു, സാറേ ഞാൻ വരാം, ഓക്കെ ഞാൻ വരാം എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പാതിരാത്രിയില്ലേ, രാത്രി 11 മണിയായപ്പോഴത്തേനും ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നു, കോള് വരുന്നു. ഞാൻ ചാടി എണീറ്റു പോയി, പല്ല് തേച്ചു, കുളിച്ചു, ഉടനെ ഡ്രസ്സൊക്കെ എടുത്തിട്ടു. വീട്ടുകാരൊക്കെ ചോദിക്കുന്നുണ്ട്, എന്നാ എന്നെ എന്നെ പറ്റി. അപ്പം ഞാനിങ്ങനെ ഒരു മൂടിയ ടൈപ്പാണ്, വീട്ടിലൊന്നും അധികാരമുണ്ട് ഇങ്ങനെ പറയാറില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും. പറഞ്ഞ കാര്യമൊന്നുമില്ല, ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് ചടപടാൻ തന്നെ ഒരുങ്ങു. അപ്പോൾ വീട്ടുകാരിങ്ങനെ എന്നെ എന്തോ പോലെ നോക്കുന്നു, ഇവനെന്താ വട്ടായ എന്നുള്ള രീതിയിൽ. ഞാൻ ചാടി ഒരുങ്ങി റെഡിയായി എന്നപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു കോളിംഗ് ബെൽ. അപ്പോൾ എൻ്റെ എനിക്ക് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ കോളിംഗ് ബെല്ല് വാതിൽ തുറന്നപ്പോൾ കയറി വന്ന് നമ്മുടെ ചേട്ടനായിരുന്നു, ചേട്ടച്ചാർ കയറി വന്നു. എന്നോട് ചോദിച്ചു, നീ എന്നെ ഒരുങ്ങി നിൽക്കുന്നു, എവിടെയെങ്കിലും പോകാൻ നിൽക്കുവോ? പറഞ്ഞു, അതെ, എവിടെ പോകുന്നു? പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. അപ്പം ഞാനത് ഒതുക്കി വെച്ചു, ഞാനവിടെ പറഞ്ഞില്ല എങ്ങോട്ടാ പോകുന്നതെന്ന് പറയാൻ. നമ്മുടെ ഞാൻ വെളിവരെ പോയി, എനിക്കൊരു കോള് വന്നായിരുന്നു, നീ കാര്യം പറയാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എന്നെ പോലെ എനിക്കൊരു എന്നെ ഒരു സിനിമയുടെ പ്രൊഡ്യൂസർ വിളിച്ചു, എൻ്റെ സിനിമയിലോട്ടൊരു ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, എടാ നീ പേടിക്കണ്ട, നിന്നെ പറ്റിക്കാൻ വേണ്ടി ഞാനാ കോള് ചെയ്ത്, വേറെ കോള് ചെയ്താ, എനിക്കറിയാമായിരുന്നു നിനക്ക് എൻ്റെ നമ്പർ അറിയത്തില്ലായിരുന്നു, അപ്പോൾ നിന്നെ ചുമ്മാ പറ്റിക്കാൻ വേണ്ടി ചെയ്തെന്ന് പറഞ്ഞു. ചിരിച്ച് കാണിച്ചു, ഞാൻ ചിരിച്ച് കാണിച്ചു. സംഭവം ഫണ്ണായിരുന്നു, തമാശയായിരുന്നു. പക്ഷേ റൂമിലോട്ട് കയറിയിട്ട്
ഒരു കരച്ചിലുണ്ടായിരുന്നു. നമ്മൾ ആമ്പിള്ളേരാണ്, കരയാൻ പാടില്ല എന്നൊക്കെയാണ്, പക്ഷേ കരഞ്ഞു പോയി. രാത്രിയിൽ പെട്ടെന്ന് രാത്രി നമ്മൾ അത്രയും നേരം രാത്രി എണീറ്റ് ഒരു കോമാളിയെ പോലെ ഓടിപ്പോയി പല്ലൊക്കെ തേച്ച് കുളിച്ച് റെഡിയായി വന്ന് നിന്ന് എല്ലാവരുടെ മുമ്പിൽ ചമ്മിയ പോലെ ആയിപ്പോയി. പക്ഷേ എനിക്കൊന്ന് ഒന്നും പറയാൻ പറ്റില്ല. തിരിച്ച് തള്ളിയിട്ട് ഞാൻ റൂമിലോട്ട് കയറി. ചേട്ടൻ എന്നെ കൊണ്ട് വേറെ തരം പിക്ക് ചെയ്യാൻ വേണ്ടി പോകാൻ വേണ്ടിയായിരുന്നു. ഞാൻ റൂമിൽ കയറി ഒച്ചത്തിൽ കരയാൻ പറ്റത്തില്ല, എല്ലാവരും കേൾക്കത്തില്ല. ഞാൻ കണ്ണടച്ച് പിടിച്ച് കണ്ണീര് മാത്രമേ വന്നുള്ളൂ, സൗണ്ടൊക്കെ ഉള്ളിൽ തന്നെയായിരുന്നു, മനസ്സിനുള്ളിൽ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോഴും ചേട്ടനറിയത്തില്ല, അതൊരു തമാശയായിരുന്നെന്ന് ചേട്ടൻ കരുതിയിരുന്നു. പക്ഷേ തമാശയായിട്ട് ഞാനും എടുത്തുള്ളൂ, പക്ഷെ പെട്ടെന്നുണ്ടായിരുന്നൊരു ഇതുകൊണ്ട് എനിക്കങ്ങ് ആകെ വിഷമമായിപ്പോയി. പിന്നെ അതിനാണ് ഫേക്ക് ഓപ്പർച്യൂണിറ്റീസും ഫേസ്ബുക്കിൽ ഇങ്ങനെ ഉണ്ടെന്ന്, ഫേസ്ബുക്ക് വഴി അല്ലെങ്കിൽ കോണ്ടാക്ട് വഴി ഫേക്ക് ഓപ്പർച്യൂണിറ്റീസ് വരും, നമ്മളെ പറ്റിക്കാൻ വേണ്ടി വരും എന്നൊക്കെ എനിക്ക് മനസ്സിലായത്. പിന്നെ പിന്നെ എനിക്ക് ആളെ നോക്കി ആൾക്കാരെ എന്താണെന്നൊക്കെ നോക്കിയിട്ട് ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്, അതുകൊണ്ടാണ് റിപ്ലൈ വരാനും വൈകുന്നത്, സോറി. അപ്പോൾ ഇങ്ങനൊരു കോൺസിക്വൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ എല്ലാവർക്കും ഒന്ന് റിപ്ലൈ തരാൻ പറ്റാത്തത്. അനുരാജ് ചേട്ടാ, അജീവർ, ഗൂഗിൾ, വിഘ്നേഷ് മോനെ, എന്നാ ഉണ്ടാ വിശേഷം, സുഖമാണോ? റോബിനെ, എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഷോർട്ട് സ്റ്റോറിയാണ്, ഷോർട്ട് സ്റ്റോറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അറിയില്ലായിരിക്കും, പക്ഷെ ഞാൻ നല്ലതായിട്ട് കരഞ്ഞു, നല്ലതായിട്ട് കണ്ണു നിറഞ്ഞു, നല്ല വിഷമം വന്നു. സുഖമാണ്, ഹായ് വെച്ചു, സുഖം തന്നെ. അപ്പം എൻ്റെ ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ലൈവ് വീഡിയോ നിർത്തുകയാണ്. അപ്പം നാളെ രാവിലെ നിങ്ങൾ അവൈറ്റ് ചെയ്തിരിക്കുമെന്ന് തോന്നുന്നു. അപ്പം ഇത് ഒരു ഡി ജെ മ്യൂസിക്കാണ് നാളെ രാവിലെ ഞാൻ ലോഞ്ച് ചെയ്യുന്നത്. അപ്പം അതിനെ അതിൻ്റെതായ ഒരു മൂഡിലെടുക്കുക, അതൊരു സോങ് അല്ല, അതിന് പ്രത്യേക റൂൾസോടെ എന്നുള്ള ഞാൻ മേക്ക് ചെയ്ത്. അപ്പം എല്ലാവരും എനിക്ക് തരേണ്ട ഒരു പ്രോമിസ്, എല്ലാവരും അത് ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുക, അതിൻ്റെ പെർഫോമൻസ് നിങ്ങളെല്ലാവരും അതിൻ്റെ റിവ്യൂ അറിയിക്കുക. ഞാനത് ഫേസ്ബുക്ക് വഴി ആയിരിക്കില്ലല്ലോ ചെയ്യുന്നത്, യൂട്യൂബ് വഴി ആയിരിക്കും ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ യൂട്യൂബിൽ ഞാൻ അതിൻ്റെ ലിങ്ക് നാളെ രാവിലെ ലൈവ് വരുമ്പം എല്ലാവർക്കും ലിങ്ക് ഞാൻ അയച്ചു തരുന്നതാണ്. അപ്പോൾ ആ ലിങ്കിനനുസരിച്ച് എല്ലാവരും കാണണം, കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ പറയണം. എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയാം. ഗുഡ് നൈറ്റ് ഷാനവാസെ, വിഘ്നേഷെ കാണുന്നുണ്ടാ, വിഘ്നേഷെ ഗുഡ് നൈറ്റ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ ഈ ലൈവ് വീഡിയോ നിർത്തുകയാണ്. ഗുഡ് നൈറ്റ് മച്ചാൻസ്, എല്ലാവരും കൂടെ കാണണം. പിന്നെ വെറുപ്പിക്കലായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക.